പോ, ഒഴിഞ്ഞു പോ, പാലയിലോട്ട് പോ, ഞങ്ങൾ പാലായിക്ക് പൊക്കോളാവേ. ഇന്നേ ബേബി സാറിൻ്റെ ബിറ്റ്വീൻ റിവർ സൈഡിന് ചെറിയൊരു ജലദോഷം, അപ്പം ആശുപത്രി കൊണ്ടുപോവുക. ഡെക്കാത്രൻ കോട്ടയം, നല്ല മഴക്കാരൊക്കെ ഉണ്ട്, ഒത്താൻ നമുക്ക് കുറച്ച് മഴയൊക്കെ ആസ്വദിക്കാം. കയറ്റമാകുന്നില്ല പാറ, ചുമ്മാ ഒരു കോട്ടയം റൈഡ്, കൂടെ പോകുന്നവർ കൂടെ പോരെ. പാലാക്കി പൊക്കോളാവേ. രാവിലെ ഒന്ന് വേർത്തു, അല്ല അതിനാണല്ലോ ഇറങ്ങുന്നത് രാവിലെ. പാലാക്കി പൊക്കോളാവേ. കൊല്ലപ്പള്ളി പന്തിനാൾ ബൈപ്പാസ് വഴി പോകണ്ടല്ലോ, പാല എത്തിയിരിക്കണം. പാല പറയ, ബൈപ്പാസ് വഴി പോണ. ലോകത്തെ ഏത് ടൗണിൽ വന്നാലും സൈക്ലിസ്റ്റുകൾ സാധാരണ ബൈപ്പാസ് വഴി പോകും, പക്ഷേ പാലായിലെ ബൈപ്പാസിൽ കൂടെ പോയി കഴിഞ്ഞാൽ ബീഗാലാൻഡ് കഴിഞ്ഞാണ്. എന്തൊരു ബൈപ്പാസ്! ോട്ട് പോയാൽ ഈരാറ്റുപേട്ട, വലത്തോട്ട് പോയാൽ ഏറ്റുമാൻ. വലത് സൈഡിൽ അൽഫോൻസ കോളേജ്, ലേഡീസ് ഒള്ളി അല്ലേ. സൈഡിൽ സെൻറ്റ് തോമസ് കോളേജ്, ബോയ്സ് ഒള്ളി. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആസ്വദീരും നിങ്ങളുടെ ആസ്വദീരും. ഇതല്ലാതെ വേറെ എനിക്കൊന്നും പറയാനില്ല. കലാലയ ജീവിതത്തിലെങ്കിലും പിള്ളേർ, ഈ കൺസെപ്റ്റൊക്കെ മാറേണ്ട കാലമായെന്നുള്ള ഒരു അഭിപ്രായം ഞാൻ ശക്തമായി രേഖപ്പെടുത്തുകയാണ്. മുത്തോലി ജംഗ്ഷൻ,
മീനച്ചിലാറിന്റെ സൗന്ദര്യം ഒന്ന് കാണാണ്ട് പോണേ ശരിയല്ലോ. നമ്മള് സൗന്ദര്യാസ്വാദകരല്ലേ സാറേ. കൊള്ളാം. ഏറ്റുമാനൊരു ബൈപ്പാസേ, ആളുകൾ വേണ്ടവണ്ണം ഉപയോഗിക്കില്ലെന്ന് ഇരിക്കുവാണ്. എന്നാലും ആ ടൗണിൽ കിടന്ന് കിടക്കുവാണ്. സൂപ്പർ മഴ, നനഞ്ഞെന്ന് ഇടക്കാത്തലിന് കയറാം. കാര്യം അപ്പടി നനഞ്ഞെങ്കിലും ആ ക്ഷീണം അങ്ങ് പോയി കേട്ടോ മഴ പെയ്തപ്പോ. ഞാനത് ഷൂട്ട് ചെയ്തോണ്ട് പോയ വേണ്ടി ചിഞ്ഞേക്കും. ഇല്ല ഡക്കാത്തലോൺ കായിക പ്രേമികളുടെ സൂപ്പർ മാർക്കറ്റ് അല്ലേ സാറേ. ആ കസേര കേട്ടിട്ടുണ്ടല്ലേ. ഏ കായിക പ്രേമികള് സൈക്കിൾ പ്രേമികള് ആലോചിച്ചിട്ട് കയറിയാൽ മതി, കാശ് പോകും. കാരണം ഇതിൻ്റെ അകത്ത് കയറിയാൽ എനിക്കൊരു വീക്കരത, എന്തെങ്കിലും മേടിച്ചോണ്ടേ പോരുള്ളൂ. അതൊരു മഹാസാഗരമല്ലേ. അതുകൊണ്ട് ആലോചിച്ചിട്ട് കയറിയാൽ മതി കേട്ടോ. ശരി ശരി. കായിക പ്രേമികൾ ഇന്നത്ത് വരെ കാശ് പോകും. ഞാൻ ചുമാവരനാണ്. കൂട്ടരം മേടിച്ചാലും നമുക്ക് മലമ്പുഴ ഡാമിൽ കൂടെ തൊഴയാം. ബേബിസാറിന്റെ സൈക്കിളിന് ചെറിയൊരു അസുഖം, ഡോക്ടറെ കാണിക്കാൻ കണ്ടിട്ടുണ്ടിരിക്കുക. എന്റെ ലിവറൊക്കെ മാറ്റി വെച്ചാ എന്ന് കാശും മണി മുടക്കൂലോ. രണ്ടു ലക്ഷം രൂപയ്ക്ക് സൈക്കിൾ മേടിച്ചിട്ടും ഇനി നിങ്ങൾക്ക് മതിയായില്ലേ? ഇതാ പറഞ്ഞേ, ഈ കായിക പ്രേമികൾക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്.
കുടുംബചെലവ് വർത്താനം ഇതങ്ങ് മേടിച്ചു. ബാദാമിൻ്റെ ചായക്കട. എന്നാൽ അവിടെ നിന്ന് തന്നെ ഉച്ചഭക്ഷണം കഴിക്കാം. നല്ല വിശപ്പായിട്ടോ. ആ പോട്ടെ, കിടക്കട്ടെ. ആദാമിൻ്റെ ചായക്കടയിൽ കയറി ഒരു ബിരിയാണി കഴിച്ചു. ഉള്ളതായിട്ട് അതിൻ്റെ ആംബിയൻസ് ഒക്കെ രസമുണ്ട്. ചേട്ടാ അല്ലേ, ഒരു മൂഡ് വരും, ഒരു യാത്രാ മൂഡ്. കയറി നോക്ക്. ടിയാഗോൻ്റെ വീടാണ്. ഒരു സൂപ്പർ മഴ വരുന്നുണ്ട്. മഴ ആസ്വദിക്കാലോ തുടങ്ങി. വേണം, മൺസൂണായ മൺസൂൺ റൈഡ് ചെയ്യണം. ചുമ പെരക്കകത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. കൊട്ടാരമറ്റത്ത് എത്തി. ഇവിടെ നിന്ന് മരങ്ങാട്ടുപള്ളി കുറവലിങ്ങാട് റൂട്ടിലൂടെ കുറേ ഇടം പോവാണ്. എന്റെ ചിറ്റപ്പനാ, ഞങ്ങൾ കോട്ടയം വിടുന്ന ചിറ്റപ്പനെ യാദൃശ്യ സർപ്രൈസ് വിസിറ്റ്. ചിറ്റപ്പനെ എനിക്ക് പറ്റില്ല. Thank you.
ഏത് വഴിക്ക് പോയാലും കാണാൻ ഇഷ്ടംപോലെ ഉണ്ട്. കാണാനില്ല എന്ന് ആരും പറയരുത്. കണ്ണ് തുറന്ന് നോക്കണം, അതാണ്. സൂപ്പർ ഹൈ റേഞ്ചിൽ മാത്രമല്ലടോ ഹെയർ പിൻ ബെൻഡ് ഉള്ളത്. നമ്മൾ പാലാ രാമൂർ റോഡിലെത്തി. കീരിക്കാടൻ ജോസിന്റെ രാമപുരം. ഈ വഴി പോ, ആ വഴി പോയാൽ കുറിഞ്ഞു വഴിയല്ല, അപ്പറ തൊഴിക്കല്ല. അങ്ങനെ പിന്നെ തൊഴിക്കുന്ന ഒരു രസമുണ്ട്. വീണ്ടും പറഞ്ഞിട്ടില്ല മാറിയ വഴി. ഈ വഴി നമ്മളങ്ങനെ അധികം വരാറില്ലാത്ത പോയി നോക്കാലോ. സാറേ ഒരു കയറ്റത്തിനൊരു ഇറക്കമില്ലേ? ഇറക്കമില്ലാത്ത നമ്മളൊരു 4 കിലോമീറ്റർ ആയില്ലേ കയറാൻ തുടങ്ങി? പ്രതീക്ഷയിലാണ്. ഇറക്കം ഞങ്ങൾ പോയി. നമ്മുടെ മാരക റൈഡർ റൈഡിംഗ് മോഡിലല്ല, റൈഡിംഗ് മോഡിലല്ലാതെ ഉള്ളൂ. വേറെ എവിടെയും മാറി മാറുക വന്നപ്പോ നമ്മുടെ തീപ്പൊരി റൈഡർ ഇറക്ക വൈശാഖ് ക്ലിക്സ്. വൈശാഖിന്റെ ചാനൽ ഉണ്ടല്ലേ വൈശാഖ് ക്ലിക്സ്. സൈക്കിള് അതിന്റെ അക്സസറീസ് പാർട്സ് എവറിതിങ് ഡീറ്റെയിൽഡ് നല്ല റിവ്യൂസ് ആട്ടോ. അത് കണ്ടു നോക്കണേ. പിന്നെ ഞങ്ങള് പാലാ വന്നപ്പോ രാമപുരം പോകാൻ തോന്നി. രാമപുരം വന്നു കഴിഞ്ഞപ്പോ മാറിയേക്ക് വരാൻ തോന്നി. അതെ, അങ്ങനെയാണത്. ഈ വഴിക്ക് ഇവിടെ വന്ന വൈശാഖിന്റെ വീട് ഇവിടെ. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. സത്യം പറഞ്ഞാൽ രാവിലെ ക്യാമറ എടുത്തോണ്ട് ഒരു വീഡിയോ ചെയ്യാനൊന്നും ഉദ്ദേശിച്ച് പോയതല്ല. പിന്നെ സത്യം നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഭംഗിയുണ്ട്. കണ്ണു തുറന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും ഭംഗിയുണ്ട്. അതുകൊണ്ട് അതൊക്കെ അങ്ങ് റെക്കോർഡ് ചെയ്തു. സന്തോഷമായിരുന്നു. മഴ അനഞ്ഞു. ചിറ്റപ്പനെ കണ്ടു അല്ലേ? ചിറ്റപ്പന വലിയ സന്തോഷമായി. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഞായറാഴ്ച നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കാട്ടിലേക്ക് പോയേക്കാം. അപ്പോൾ എല്ലാവരോടും